ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതും എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സുഹൃത്തുക്കളോടും പറയൂ. തമന്നയോ അനുഷ്കയോ ആരാണ് കേമം? ബാഹുബലി 1, 2 പുറത്തിറങ്ങിയതോടെ ആരാധകർ പരസ്പരം ചോദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന വിഷയമാണ് ഇത്. രണ്ടും ആരാധകരുടെ ഉറക്കം കെടുത്താൻ പോകുന്ന സൗന്ദര്യധാമങ്ങൾ. ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുന്ന തെന്നിന്ത്യയിലെ തന്നെ വിലക്കൂടിയ താരങ്ങൾ. ഇവരുടെ സൗന്ദര്യവും അഭിനയവും പരസ്പരം മാറ്റുരയ്ക്കുന്നതിന് കാരണമായത് തീർച്ചയായും ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ്. ബാഹുബലിയുടെ ആദ്യ ഭാഗം ബാഹുബലി ദ ബിഗിനിങ് പുറത്തിറങ്ങിയതോടെ തമന്ന എന്ന തമന്ന ഭാട്ടിയ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയത് നമ്മൾ കണ്ടു. ബാഹുബലിയുടെ 1 പുറത്തിറങ്ങിയതിന് ശേഷം ഒരു വർഷക്കാലയളവിൽ തമന്നയെ തേടി വന്നത് 100+ ഓഫറുകളാണത്രേ. വമ്പൻ പ്രോജക്ടുകളിലും വലിയ സ്റ്റാർ ചിത്രങ്ങളിലും നായികയായി ശുപാർശ ചെയ്യപ്പെട്ടതും തമന്നയായിരുന്നു. പ്രതിഫലവും കുത്തനെ കൂടി. പക്ഷെ ബാഹുബലിയുടെ 2 ബാഹുബലി ദ കൺക്ലൂഷൻ ഇറങ്ങിയതോടെ അനുഷ്ക ഷെട്ടി താരമായി മാറി. സൗന്ദര്യവും അഭിനയ മികവും കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമായി ഏവരുടെയും മനം കവർന്നു. ബാഹുബലിയിൽ അമരേന്ദ്ര ബാഹുബലിക്കൊപ്പം ദേവസേന എന്ന രാജകുമാരിയും ആരാധകർക്ക് പ്രിയപ്പെട്ടവളായി മാറി. ഇതോടെയാണ് ആരാണ് കേമം എന്ന ചോദ്യം ഉയർന്നത്. കടഞ്ഞെടുത്ത മെയ്യഴകുള്ള തമന്നയാണോ, കുലീന സൗന്ദര്യം വഴിയുന്ന അനുഷ്കയാണോ മികച്ചതെന്ന് ബാഹുബലിയുടെ സംവിധായകൻ സാക്ഷാൽ രാജമൗലിയോട് തന്നെ ആദ്യം ചോദിക്കണം. ചോദിച്ചു. ഹൈദരാബാദിലെ നൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലായിലെ നിയമ വിദ്യാർത്ഥിനികളാണ് തങ്ങളുടെ കോളേജിൽ വിശിഷ്ട അതിഥിയായി എത്തിയ സംവിധായകൻ രാജമൗലിയോട് ഈ ചോദ്യം ചോദിച്ചത്. തമന്നയോ അനുഷ്കയോ, താങ്കളോട് ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? ഒന്ന് പകച്ചെങ്കിലും ഈ ചോദ്യം ആരാധകർ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന മട്ടിൽ പ്രതികരിച്ചു തുടങ്ങിയ രാജമൗലി പറയുന്നു, തമന്ന ഒരു ട്രെയിൻഡ് ആക്ടറാണ്. അവർ തന്റെ അപ്പിയറൻസ് നിലനിർത്താൻ കഠിനാധ്വാനം ചെയ്യുന്നു. ശരീരം ഫാറ്റിയാവാതിരിക്കാൻ രുചികരമായത് പലതും ഉപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് തമന്ന അന്നും ഇന്നും ഒരേപോലിരിക്കുന്നത്. ബാഹുബലിക്ക് വേണ്ടി സാഹസികമായ കുതിരസവാരി ഉൾപ്പെടെയുള്ള പലതും അഭ്യസിച്ചു. എന്നാൽ അനുഷ്കയാകട്ടെ ബായ് ബർത്തായി കിട്ടിയ കഴിവുകൾ ധാരാളമുള്ള നടിയാണ്. വർഷങ്ങളുടെ എക്സ്പീരിയൻസുമുണ്ട്. ശരീരം തടിപ്പിച്ചും മെലിഞ്ഞുമൊക്കെ പല കാലങ്ങളിലൂടെ കടന്നു പോകുന്ന ദേവസേനയെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. കൂടാതെ പ്രഭാസിന്റെ അമരേന്ദ്ര ബാഹുബലിക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് തോന്നിയത് കൊണ്ടാണ് അനുഷ്ക ഷെട്ടിയെ തെരഞ്ഞെടുത്തത്. ഭാവാഭിനയത്തിൽ അനുഷ്ക ഒരു പടി മുന്നിലാണെന്ന് തോന്നുന്നുവെന്നും പ്രേക്ഷകർക്ക് ആരെയാണോ പ്രിയതരമായി തോന്നുന്നത് അത് തന്നെയാണ് സത്യമെന്നും സിനിമ പൂർത്തിയാക്കുന്നതോടെ ആ കഥാപാത്രങ്ങളെല്ലാം സംവിധായകനിൽ നിന്ന് അന്യമാകുന്നുവെന്നും അവരെല്ലാം ഇനി നിങ്ങളുടേതാണെന്നും പറഞ്ഞാണ് രാജമൗലി സംഭാഷണം അവസാനിപ്പിച്ചത്.